ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബെല്ലോ ഫിറ്റ്നസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ വെയ്റ്റ് ഗെയിനിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഏകദേശം 1 ലാക്ക് വ്യൂസ് കയറി, ഒരുപാട് കമൻസും മെസ്സേജൊക്കെ വന്നു. അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി ആ വീഡിയോയിൽ എന്താണ് ഞാൻ ഇനി മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് 2 മോഡ് ഓഫ് വർക്കൗട്ടിനെ കുറിച്ചും എങ്ങനെയാണ് വെയ്റ്റ് ഗെയിൻ ചെയ്യേണ്ടത്, എന്തിന് ലെഗ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിന് കൂടുതൽ ചെയ്താലാണ് വെയ്റ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിന് അത്രയും വ്യൂസും അത്രയും കമൻസും വന്നപ്പോൾ മാത്രമല്ല, ഞാൻ ആ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയതാണ്. അപ്പോൾ ഇത്രയും വ്യൂസ് വന്ന സമയത്ത് ഞാൻ തന്നെ എടുത്ത് നോക്കി എന്താ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. പറയാനുള്ളതിൻ്റെ 10% 20% മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി പറയണം എന്നെനിക്കുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഒറ്റ വീഡിയോ ആയിട്ടല്ല, ഞാനൊരു 3-4 പാർട്ടാക്കിയിട്ട് ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും, അടുത്ത വീഡിയോൻ്റെ അകത്ത് ഞാൻ ചെയ്യേണ്ട ഡയറ്റ് അല്ലെങ്കിൽ മെറ്റബോളിസം എന്തുകൊണ്ട് തടിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും, 3-ാമത്തെ വീഡിയോയിൽ ഞാൻ വർക്കൗട്ട് എങ്ങനെ ചെയ്യണം, റെസ്റ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്, അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ബെല്ലോ ഫിറ്റ്നസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും ഈ ഒരു എന്താ പറയുക അപ്രിസിയേഷനും എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഞാനിപ്പോൾ ഏകദേശം 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കയറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ അധികം എനിക്കിപ്പോൾ 100 മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതിൽ 80 മെസ്സേജും വരുന്നത് ജിമ്മിൽ പോകുന്നുണ്ട് ചേട്ടാ, പക്ഷേ വർക്കൗട്ട് ചെയ്തിട്ട് തടിക്കുന്നില്ല, ഗേൾഫ്രണ്ട് വരെ കളിയാക്കുകയാണ്, അടുത്ത മാസം കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ മെസ്സേജസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ഒരു ഫോർമാറ്റ് അയച്ചു കൊടുക്കും. ആ ഫോർമാറ്റിൽ നമ്മൾ ഹൈറ്റ്, വെയ്റ്റ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വെയ്റ്റ്, എന്താണ് നമ്മുടെ ഗോള്, നമ്മുടെ ജോബ് എന്താണ്, വർക്കൗട്ട് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അത്, ഡയറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞ് ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് എത്ര മാസമായി വർക്കൗട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ വെയ്റ്റ് ഒന്നും കയറുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല 2 ആഴ്ച കൊണ്ട് എന്ത് വെയ്റ്റാണ് ആൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ഒരു ജീവിതത്തിലൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആ ജിമ്മിൽ പോകുന്നത് ഏകദേശം 2011 ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത്. എന്നെ അന്ന് ട്രെയിൻ ചെയ്യിച്ചത് പ്രകാശ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെ അന്ന് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 53-54 വയസ്സുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബോഡിയായിരുന്നു ആൾക്ക്, നാച്ചുറലാണ്, പക്ഷേ നല്ല ഷേപ്പായിട്ട് നല്ല വൃത്തിയുള്ളൊരു ബോഡിയായിരുന്നു. അപ്പോൾ ആളെ ആണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. ഞാൻ പോയ സമയത്ത് ഞാൻ 44 കിലോ ആയിരുന്നു. ഞാൻ പോയ സമയത്ത് വളരെ വിഷമത്തോടെ ഞാൻ പോയത്, കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന മെസ്സേജിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജിമ്മിൽ പോകാൻ മടിയാണ്, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളൊരു കളിയാക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും. അങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പ്രകാശേട്ടൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് 1 മാസത്തോളം എന്നെക്കൊണ്ട് വെറും വാമപ്പ് എക്സസൈസ്, പുഷപ്സ്, പുളപ്സ്, ഫ്രീ സ്കോട്ട് ഇത് മാത്രമേ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ളവർ വെയിറ്റ് എടുക്കുന്ന കാണുമ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഒരു ദിവസം ഞാൻ പ്രകാശേട്ടനോട് ചോദിച്ചു, പ്രകാശേട്ടാ ഞാൻ കുറച്ച് വെയിറ്റ് എടുത്തോട്ടെ. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ബോഡി, അയാളുടെ ഒരു എക്സ്പീരിയൻസിലാൾ പറഞ്ഞു തന്ന കാര്യമാണ്, സയൻറ്റിഫിക്കിൽ എത്രത്തോളം സത്യമാണെന്നുള്ള എനിക്കറിയില്ല, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് എന്ന് നിങ്ങളുടെ ബോഡി മനസ്സിലാക്കണമെങ്കിൽ മിനിമം 90 ഡേയ്സ് എടുക്കണമെന്നാണ്. 90 ഡേയ്സ് കഴിഞ്ഞാലാണ് ചേഞ്ചസ് കണ്ടു തുടങ്ങുകയെന്ന്. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ 70 ഡേയ്സ് ഒക്കെ അങ്ങോട്ട് മാറാനേ ചാൻസ് ഉണ്ട്. പക്ഷേ 1 മാസം കൊണ്ടൊന്നും ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഒരിക്കലും. അത് ടൈം എടുക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ലിസ്റ്റൻ എൻ്റെ ഫ്രണ്ടാണ്, 41 കിലോ ആണ് ആളുണ്ടായിരുന്നത്, ഇപ്പോൾ 55 കിലോ ഉണ്ട്. അതുപോലെ സത്ലജ് എൻ്റെ ഫ്രണ്ടാണ്, ആൾ 45 കിലോ ആയിരുന്നു, ഇപ്പോൾ 60 കിലോ. വിഷ്ണു എൻ്റെ ഫ്രണ്ടാണ്, 48 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 69 കിലോ ആയി. അതുപോലെ അമിത്ത് 52-71 ആയി. ഞാൻ തന്നെ 46 കിലോന്ന് 72 കിലോയിലേക്ക് വന്നു. ഉജ്ജ്വല എൻ്റെ ഫ്രണ്ടായിരുന്നു, 43 കിലോന്ന് 63 കിലോയിലേക്ക് വന്നു. ഒക്കെ പോട്ടെ, എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, ആൾ കോമ്പൗണ്ട് ലിഫ്റ്റ് മാത്രം ചെയ്യുന്ന ഒരു പവർ ലിഫ്റ്ററാണ്, 62 കിലോ ആയിരുന്നു ആളുടെ ബോഡി വെയ്റ്റ്. ആൾ 121 കെജിയിലേക്കാണ് ആൾ ബോഡി വെയ്റ്റ് വന്നത്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ബോഡി വെയ്റ്റും കയറും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത്. പക്ഷേ ഇവരൊക്കെ ട്രെയിൻ ചെയ്തത് 6 മാസമോ 2 മാസമോ 3 മാസമോ ഒന്നുമല്ല, 1 ഇയർ 2 ഇയർ ആയി. പക്ഷെ അതൊരു എന്താ പറയുക, നിങ്ങളെല്ലാവരും കാത്തിരിക്കണം, അതിനൊരു ക്ഷമ വേണം. ക്ഷമയില്ലാതെ നമ്മൾ 3 മാസം കൊണ്ട് ആർണോൾഡ് ഷാസ്നഗറോ അല്ലെങ്കിൽ ജെപ്സെയ്തോ അല്ലെങ്കിൽ സെർജി കോൺസ്റ്റാൻസോ അങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രകാശേട്ടൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രകാശേട്ടനോട് ചോദിച്ചു, പ്രകാശേട്ടാ കുറച്ച് വെയിറ്റ് എടുക്കട്ടെ. അപ്പോൾ ആളെൻ്റെ അടുത്ത് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് അയാൾ തന്ന എക്സസൈസ് എന്ന് പറയുന്നത് ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ്. ഇപ്പോഴത്തെ പോലെ നമ്മൾ വെയിറ്റ് ഇങ്ങനെ നമ്മൾ ചെറിയ കോല് വെച്ച് ലോഡ് ചെയ്യുന്ന പരിപാടിയല്ല,
നമ്മളൊരു ഡിസ്ക് കൊണ്ടെത്തി അതിലിട്ടിട്ട് നമ്മൾ പുഷ് ഡൗൺ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഞാനതിലൊരു 5 കിലോൻ്റെ ഡിസ്ക് ഇടാൻ പറഞ്ഞു, ഞാനതിലിട്ടു, ഞാനതിലിട്ട് എന്നോട് പുഷ് ഡൗൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാനത് കറക്റ്റായിട്ട് എന്നെ കൊണ്ട് കൈയൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ പുഷ് ഡൗൺ ചെയ്യാനായിട്ട് പുഷ് ചെയ്യാന്നല്ല, അത് അവിടെ നിന്ന് പൊന്തുന്നില്ല. അപ്പോൾ ഞാൻ ദയനീയമായിട്ട് പ്രകാശേട്ടൻ അങ്ങനെ നോക്കി. അപ്പോൾ പ്രകാശേട്ടൻ ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, പ്രകാശേട്ടാ പൊന്തുന്നില്ല, എന്നവിടെ വെച്ചോ? അവിടെ വെച്ചു. എനിക്ക് വേണ്ട സ്ട്രെങ്ത് ഇല്ലായിരുന്നു. എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്നും അതൊന്നും ചെയ്യാനുള്ള സ്ട്രെങ്ത് എനിക്ക് വന്നിട്ടില്ല. ഒരു 5 കിലോ കൂടി പൊന്തിക്കാനുള്ള സ്ട്രെങ്ത് എനിക്ക് വരണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ അങ്ങേര് പറഞ്ഞ കാര്യം, ഒരു 4 മാസം കഴിയട്ടെ, ഇവിടെ വന്നിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരെക്കാളും നല്ല ചേഞ്ച് നിനക്ക് നിൻ്റെ ബോഡിയിൽ കാണാനായിട്ട് പറ്റുന്നു. അത് അതേപോലെ തന്നെ ആയിരുന്നു. 4 മാസം കൊണ്ട് ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് ഒരു 10 കിലോ കൂട്ടി. ആ 10 കിലോ കൂട്ടി കഴിഞ്ഞ ശേഷം പ്രകാശേട്ടൻ അവിടുന്ന് ജിമ്മ് നിർത്തി പോയി, ആൾ വേറൊരു ജിമ്മിലേക്ക് മാറി, ആൾക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ പോയതിന് ശേഷം എനിക്ക് നല്ലൊരു കോച്ച് ഇല്ലാതായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്തൊക്കെയോ ആണ് ചെയ്തത്. നല്ലൊരു ട്രെയിനിങ് അന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ മൊബൈലില്ല, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വർക്കൗട്ട് വരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മുടെ ബോഡിക്ക് എഫക്റ്റീവ് ആവണം എന്നുള്ളത് കൂടി അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ബേസിക് എക്സസൈസ് തുടങ്ങുക ആദ്യം, ഒരു 3 മാസം 2 മാസം അതന്നെ ഫോളോ ചെയ്യുക, അതിനുശേഷം ഷെഡ്യൂൾ മാറ്റുക, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ, അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, വെയിറ്റ് ഗെയിൻ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ലോസ് എല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ തന്നെ നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് 3 വീഡിയോ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിനുള്ള സമയം എനിക്കില്ല. അപ്പോൾ എൻ്റെ ഒഴിവ് പോലെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, വയറ് ചാടാതെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സി, വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളൊരു കലോറി. ഒരു എക്സാമ്പിൾ, എനിക്കൊരു 2000 കലോറി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് 2000 കലോറി വേണ്ട, എനിക്ക് 1600 മതി എൻ്റെ ബോഡി ടൈപ്പ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഈ 1600 അകത്തുനിന്ന് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, ഞാൻ അതിൻ്റെ ഒരു 1000 കലോറീസ് അഡീഷണലായിട്ട് കഴിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ അഡീഷണലായിട്ട് കഴിക്കുന്ന സംഭവം നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്പ് വെയിറ്റ് ഗെയിൻ ചെയ്യാം. ഒന്ന് ലീൻ ബൾക്ക് ചെയ്യാം, പിന്നെ ഒന്ന് മാസ് ബൾക്ക് അല്ലെങ്കിൽ ഡേറ്റി ബൾക്ക്, അങ്ങനെ പറയാം. അപ്പോൾ മാസ് ബൾക്ക് എന്നുള്ള വീട് നമുക്ക് യൂസ് ചെയ്യാം, അതാണ് ബെറ്റർ. അപ്പോൾ ലീൻ ബൾക്ക് ചെയ്ത എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്ണു ചെയ്തത് ലീൻ ബൾക്കാണ്, ആൾ കോമ്പറ്റീഷൻ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അമിത് ചെയ്തത് ലീൻ ബൾക്കാണ്. നമുക്ക് കണ്ടാൽ, ബോഡി ടൈപ്പ് കണ്ടാൽ അറിയാം ഫാറ്റ് കയറിയിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ബാബുജി എൻ്റെ ഫ്രണ്ടാണ്, ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്യാം, ആളുടെ ഫോട്ടോസും വീഡിയോസും കാണാം. ആൾ ചെയ്തത് മാസ് ബൾക്കാണ്. ആൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 20 മുട്ടയും, പിന്നെ അതുപോലെ നമ്മൾ എണ്ണക്കടിയാണെങ്കിലും അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആൾ കഴിക്കുന്നുണ്ട്. ആൾ പവർ ലിഫ്റ്ററാണ്. എന്തുകൊണ്ട് ആൾ ഈ 62 kg നിന്ന് 120 kg എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾ പവർ ലിഫ്റ്ററാണ്. ആൾ ചെയ്യുന്നത് കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം എന്താണ്. കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ്, ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ഫ്രീ ബെഞ്ച് പ്രസ് ആണ് ആൾ ചെയ്യുന്ന കൂടുതൽ എക്സസൈസ്. ആൾ എനിക്ക് തോന്നുന്നു ബെഞ്ച് പ്രസ്സൊക്കെ 160-170 കിലോ ഒക്കെ രണ്ടാൾ അപ്പുറത്തും അപ്പുറത്ത് ബെഞ്ച് പ്രസ് ചെയ്യും. അത്രയും സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യും. പവർ ലിഫ്റ്റിംഗ് എക്സസൈസ് ആണ്, 5x5 ആണ് ആൾ ചെയ്യുന്നത്, സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസ്. അതുകൊണ്ടാണ് അങ്ങനെ ബോഡി വെയിറ്റ് കയറുന്നത്. അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ വീക്കിലി 2x എങ്കിലും നിങ്ങളുടെ ഷെഡ്യൂളിൻ്റെ അകത്ത് ബെഞ്ച് പ്രസ്, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബോഡി പെട്ടെന്ന് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും നിങ്ങളുടെ ബോഡിയിൽ വെയിറ്റ് കയറാത്തത്. ഒന്നുകിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുന്നുണ്ടാവില്ല. ഇത് രണ്ടും അല്ലെങ്കിൽ മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇതിൽ 3 അല്ലാതെ വേറൊരു റീസൺ ഉണ്ടാവില്ല. ഇത് 3 നമ്മുടെ മെയിനായിട്ട് വേണ്ടത്: ന്യൂട്രിഷൻ, അല്ലെങ്കിൽ റെസ്റ്റ്, അല്ലെങ്കിൽ വർക്കൗട്ട്. ഇത് 3 പ്രോപ്പറായിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ബോഡിക്ക് വെയിറ്റ് കയറാതെ വേറൊരു നിവൃത്തിയില്ല, കയറിയിരിക്കും, വെയിറ്റ് കൂടിയിരിക്കും. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അതിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ കഴിക്കേണ്ട ഫുഡ്, നിങ്ങളുടെ മെറ്റബോളിസം, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസും പിന്നെ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇതിൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ അവതരണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാം. ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കുക. ഓക്കെ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും വരാം. അതുവരെ, ബൈ. സൂപ്പർ ഹീറോ.